വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:18 മത്തായിയുടെ സുവിശേഷം 16:18 നീ പത്രോസാകുന്നു ഈ പാർമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയും ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്താണ് സഭ സഭയുടെ ദൗത്യം എന്താണ് സഭ എങ്ങനെ ഇരിക്കണം എങ്ങനെ ആയിത്തീരണം ഇതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് സഭാദിന കൺവെൻഷൻ ആയതുകൊണ്ട് മൂന്ന് സന്ദേശങ്ങളിലൂടെ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ആരാണെന്ന് യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസ് മാത്രമാണ് ശരിയായ ഒരു ആൻസർ പറഞ്ഞത് നമ്മളതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അതിന് മറുപടിയായിട്ടാണ് യേശു കർത്താവ് പറയുന്നത് ഈ പറമേൽ നീ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രസ്താവന ഈ പറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും സഭ എന്ന് പറയുന്നത് ഇന്ന് ആകെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നു സഭ യാക്കോബാ സഭ ഓർത്തഡോക്സ് സഭ കുറേ പേര് ബിഷപ്പുമാരും വിശ്വാസികളും കൂടെ പള്ളിക്ക് അകത്ത് വേറെ കുറേ ബിഷപ്പുകാരും വിശ്വാസികളും കൂടെ പള്ളിക്ക് വെളിയിൽ സഭ ഞങ്ങൾക്ക് വേണം സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് കുറേ പേർ ചർച്ച ചെയ്യണമെന്ന് വേറെ കുറേ പേർ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് സമാധാനത്തെക്കുറിച്ചാണ് അപ്പോൾ സമാധാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സഭയിൽ തന്നെ സമാധാനമില്ല ദേശത്ത് സമാധാനമില്ല ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല സഭ എന്ന് പറയുന്നത് കെട്ടിടമല്ല പഴയ കാലത്ത് ജനത്തിന് തോന്നി കെട്ടിടമാണ് ഏറ്റവും വലുത് ആലയമാണ് ഏറ്റവും വലുത് ആ ചിന്തയെ തകർക്കുവാനായി യിരമ്യാ പ്രവാചകനാണ് ദൈവം ഉപയോഗിച്ചത് യിരമ്യാ പ്രവചനം 7:3-4 യിരമ്യാ പ്രവചനം 7:3-4 ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത് യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പള്ളി 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 എന്നുള്ള ചിന്തയിൽ ആ വ്യാജ വാക്കിൽ ആശ്രയിക്കരുത് കാരണം യേശു കർത്താവ് വന്നപ്പോൾ ആ ചിന്തയ്ക്ക് ഇതിനനുയോജ്യമായി തന്നെയാണ് യേശു സംസാരിച്ചത് ശമരിയക്കാരത്തെ സ്ത്രീ യേശുവിനോട് പറയുകയാണ് ഞങ്ങൾ ഗരസീമലയിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്ന ആ ഗരസീമലയിൽ ഞങ്ങൾ പോകുന്നു യഹൂദന്മാരായ നിങ്ങൾ പറയുന്നു യെരുശലേമിൽ പോയി ആരാധിക്കണം അപ്പോഴാണ് യേശു പറയുന്നത് ആ മലയിലുമല്ല യെരുശലേമിലുമല്ല പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന ആഴികൾ വന്നിരിക്കുന്നു ദൈവം ആത്മാവാണ് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നിട്ട് വീണ്ടും കർത്താവ് പറയാൻ തുടങ്ങി യോഹന്നാൻ 15 അതിൻ്റെ 4 എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളുടെ പള്ളിയിലും വസിക്കും ആണോ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും ഇതാണ് ക്രിസ്തീയ ജീവിതം പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത്
കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അപ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല മക്കളെ, ഞാൻ നിങ്ങളോടൊപ്പം വസിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? കർത്താവെ, അങ്ങ് കൂടെ വസിച്ചാൽ അങ്ങയ്ക്കും ടെൻഷനാകും, എനിക്കും ടെൻഷനാകും. അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ വരും, അപ്പോഴും ഞങ്ങൾ നമുക്ക് തമ്മിൽ കാണാം. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചാലും ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കാരണം പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, ദൈവത്തിൻ്റെ ആലയം. ആലയഭക്തനായിരുന്ന ഒരു മനുഷ്യനാണ് ശൗൽ എന്ന് പറയുന്ന പൗലോസ്. താൻ നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവത്തെ താൻ ആരാധിക്കുന്നവനായിരുന്നു. നാം വായിക്കുന്ന സങ്കീർത്തനങ്ങളെല്ലാം തനിക്ക് കാണാപ്പാടമായിരുന്നു. പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാഖി വരെ താൻ അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യനാണ്. പരീശന്മാരെ അഗ്രഗണ്യനാണ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനാണ്. ഇതിനിടയിൽ വന്ന യേശു ക്രിസ്തുവിനെയാണ് തനിക്ക് ഉൾക്കൊള്ളാനായി കഴിയാതെ പോയത്. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഉണ്ട്. ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, നമുക്കും ആവശ്യമുള്ളതെല്ലാം ഉണ്ടല്ലോ. നമുക്കാവശ്യം 4 സങ്കീർത്തനം മതി, അതിലെല്ലാം നമുക്കുണ്ട് അല്ലേ. 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാണെന്നും എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല, എപ്പോഴും വേണം അത് ഉപയോഗിക്കാം. പിന്നെ 121-ാം സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായമുള്ളതെന്ന് പറഞ്ഞു. പിന്നെ വല്ല പ്രയാസങ്ങൾ വല്ലതും പറഞ്ഞാൽ 91-ാം സങ്കീർത്തനം, അത്യുന്നതൻ്റെ മറിയിൽ വസിക്കുകയും സർവശക്തിൻ്റെ നെഞ്ചിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ. പിന്നെ പള്ളി വരുമ്പോൾ നമ്മൾ പറയും, സൈന്യങ്ങളുടെ ദൈവമായ യഹോവനിൻ്റെ തിരുനിവാസം എത്ര മനോഹരം. പിന്നെ 34-ാം സങ്കീർത്തനം, ഇങ്ങനെ 4-5 സങ്കീർത്തനം, പിന്നെ മരിക്കുമ്പോൾ 90-ാം സങ്കീർത്തനം. അപ്പോൾ എല്ലാം ഇങ്ങനെ നമുക്ക് സങ്കീർത്തനം മതിയല്ലോ. പിന്നെ എന്തിനാണ് യേശു എന്ന് പറഞ്ഞ ഒരുത്തം വന്നത്? അവൻ പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം, ഞാനാണ് ജീവൻ്റെ അപ്പൻ, അതെ ഞാനാണ് വാതിൽ, ഞാനാണ് നല്ലയിടയും. ഇവന് വട്ടാണ്. ഒരു തച്ചൻ്റെ മകൻ, മറിയയുടെ മകൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ പൗലോസിൻ്റെ രക്തം തിളയ്ക്കും. ആദ്യമായി പൗലോസ് കൊന്ന എൻ്റെ അതേ പ്ലാനിൽ കൊന്നത് സ്റ്റെഫാനോസിനെയാണ്. ശൗലിന് അവന് സമ്മതമായിരുന്നു, കൊല്ലുന്നത് സമ്മതമായിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ബാക്കിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു, അങ്ങ് തട്ടിയേ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് കഴിഞ്ഞ് അനേകം സ്ത്രീ പുരുഷന്മാരെ അനുപദ്രവിച്ചു. ദമാസ്കസിൽ കുറേ പേർ, സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ കുറേ പേർ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുണ്ടെന്നറിഞ്ഞിട്ട് അവരെ പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രവുമായി പോകുന്ന വേളയിലാണ് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ശൗലിന് പ്രത്യക്ഷനാകുന്നത്. അന്നു മുതലാണ് ശൗലിന് മാറ്റം വന്നത്. തനിക്കാണ് തെറ്റുപറ്റിപ്പോയത്. ഞാൻ വിചാരിച്ചതുപോലെ ഇവൻ വെറും നസ്രായൻ മാത്രമല്ല, വാസ്തവമായി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ് എന്ന് താൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചവരൊക്കെയും നാശം ചെയ്തവനിവനല്ലയോ. അടുത്ത, ഇവിടെയും യേശുവിന്റെ നാമം വിളിക്കുന്നവരെ പിടിച്ചു കെട്ടാൻ വന്നവനാണിവൻ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. യേശു തന്നെ ക്രിസ്തു. അല്പം കട്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഞാൻ യുവാക്കളെ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം ഇന്ന് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു, വെല്ലുവിളിക്കപ്പെടുന്നു. അനേകർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആയിപ്പോയില്ലേ, അതുകൊണ്ടങ്ങ് പോകുന്നു എന്നുള്ളതാണ്.
അങ്ങനെയല്ല. ഈ സത്യവിശ്വാസം കാത്തിടുവാൻ, നിത്യം നിൻ കീർത്തിയെ പാടിയിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക. നീ അല്ലാതെ ആരുമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നന്നായി നമ്മൾ അറിയണം, അനുഭവിക്കണം. 3.5 വർഷക്കാലത്തെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ബഹുഭൂരിപക്ഷവും ജനം യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കില്ല, യേശുവിനെ വിശ്വസിക്കും. യേശുവിൻ്റെ അടുക്കൽ പോയാൽ എനിക്ക് രോഗശാന്തിയുണ്ട്, യേശുവിൻ്റെ അടുക്കൽ പോയാൽ എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. യേശുവിനെ അവർ വിശ്വസിച്ചത് ഒരു പ്രവാചകനായിട്ടാണ്, അല്ലാതെ ദൈവം മനുഷ്യനായി വന്നവനാണ്, ക്രിസ്തുവാണ്, മശിയാണെന്ന് അവർക്ക് വിശ്വസിക്കാനായി കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, സമരിക്കാരത്തെ സ്ത്രീയോട് യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് പറഞ്ഞപ്പോൾ സമരിക്കാരി സ്ത്രീ എന്താണ് പറഞ്ഞതെന്നറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:25 4:25 സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്നും ഞാൻ അറിയുന്നു. അവിടുന്ന് വരുമ്പോൾ സകല ആത്മീയമായ സകല കാര്യങ്ങളും അറിയിച്ചു തരുമെന്ന് എനിക്കറിയാം. യേശു അവരോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ, ഞാൻ തന്നെയാണ് ക്രിസ്തു. യേശു ക്രിസ്തുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, മഹാപുരന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും യേശു ഒരുത്തരവും പറഞ്ഞില്ല. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ യേശു വാ തുറന്നു. മത്തായിശേഷം 27:62 മത്തായി 27:62 26:62 മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലല്ലോ. ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്ന എന്തെന്ന് ചോദിച്ചു? യേശുവോ ഉണ്ടാകുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തുവോ? ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണായിട്ട് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ച പിന്നെ പറയാതിരിക്കാൻ പറ്റും, ഇവരൊക്കെ ദൈവത്തിന്റെ വലിയ ആൾക്കാരല്ലേ. മഹാബലി എഴുന്നേറ്റ് പറയുക, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ നീ? പറ ദൈവത്തെ കൊണ്ട് ഞാൻ ആണായിട്ട് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. യേശു പറയുകയാണ്, ഞാൻ ആകുന്നു. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ തൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചും കൂടെ യേശു കർത്താവ് അവിടെ പറയുകയാണ്, ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനം വേണ്ടി വരുന്നതും നിങ്ങൾ കാണും. ഇത് കേട്ട ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി, ദൈവദൂഷണം. യേശു ക്രിസ്തുവാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. യേശുവിന് രോഗശാന്തി, ഓക്കെ, രോഗശാന്തി നടത്തിക്കോട്ടെ, പക്ഷേ താൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? പ്രവാചകൻ പിന്നെയും കുഴപ്പമില്ല. നോക്കണേ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിനെ ഒരു പ്രവാചകനായി മാത്രമേ ഉയർത്ത് എഴുന്നേൽക്കുന്നത് വരെ വിശ്വസിച്ചിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:19 ലൂക്കോസിന്റെ സുവിശേഷം. നാളെ നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മിക്കവാറും പേര് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു നോട്ട് ബുക്കും കൂടെ കൊണ്ടുവരണം. ഇതെല്ലാം പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കാൻ വേണ്ടി. ഓക്കെ, ലൂക്കോസ് 24:19 ഏത് എന്ന് അവനോട് ചോദിച്ചാൽ എന്താണ് ഇവിടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. യേശു ഉയർത്തെഴുന്നേറ്റു, അത് നമ്മുടെ ഭാഷയിൽ. അവിടുത്തെ ഭാഷയിൽ യേശുവിന്റെ ബോഡി കാണാനില്ല. ശിഷ്യന്മാർ പേടിച്ചുപോയി, ഇനി അറസ്റ്റ് ചെയ്യുന്ന അവരെയാണ്. ഓടി വിളിച്ചു,
രണ്ടുപേരും നാട് വിട്ടു പോവുകയാണ്. എമോസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അല്ല, ഒരു മനുഷ്യൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നൊക്കെ നമ്മൾ വിചാരിച്ചു, രാജാവായി തീരുമെന്നൊക്കെ വിചാരിച്ചു, ആ ദ്രോഹികളെല്ലാം കൂടെ കൊന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു അവരോടൊപ്പം നടക്കുകയാണ്. പക്ഷേ യേശുവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്താണ്? അതിൻ്റെ മറുപടിയാണ് നമ്മൾ വായിക്കുന്നത്. ഏതെന്ന് ചോദിച്ചതിന് അവർ ദൈവത്തിനും സകല മനുഷ്യർക്കും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാവാൻ പ്രവാചകൻ പ്രവാചകൻ 400 വർഷം കൊണ്ട് പ്രവചന ശബ്ദമില്ല. ഇവിടെ പ്രവചന ശബ്ദം പ്രവാചകന്മാർ ചെയ്തതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കടവാരം മാറ്റുന്നു, മക്കളില്ലാത്തവർ മക്കളെ കിട്ടുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ളൊരു പ്രവാചകനായിരുന്ന നസറായനായ യേശു. നമുക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ് പോലും 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ആ പത്രോസിനെ കൊണ്ട് തന്നെ പെന്തക്കോസ്താണിൽ ഈ യേശു ക്രിസ്തുവാണെന്ന് ദൈവം പറയിപ്പിച്ചു. വായിച്ചിട്ടുണ്ടോ അപ്പോസ്തല പ്രവൃത്തികൾ 2:36 അപ്പോസ്തല പ്രവൃത്തികൾ 2:36 നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ പിതാവായ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ജനമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ആണയിട്ട് പ്രാഗി യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിദാ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന 3000-ത്തിലധികം പുരുഷന്മാർ, ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും. ആ പെന്തക്കോസ്ത് പെരുന്നാൾ യെരുശലേം ദേവാലയത്തിൽ നടക്കുമ്പോൾ ഇവർ ആ പെരുന്നാളിന് പോയില്ല. നമ്മുടെ പ്രാണപ്രിയനെ കൊന്നവർ അതെ ആചരിക്കുന്ന പെരുന്നാളിന് ഉത്സവത്തിന് ഞങ്ങൾ പോകുന്നില്ല. തൊട്ടടുത്ത വീട്ടിലിരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതാണ് സഭയുടെ ജന്മദിനം. ആത്മസ്നാനം പ്രാപിച്ചവരുടെ കൂട്ടമാണ് സഭ. വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെട്ടവർ. യോഹന്നാനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു, ഉയർത്തെഴുന്നതിന് ശേഷം പറഞ്ഞൊരു വാക്യം ഇതിനിടെ ഞാൻ ഒന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5:5 യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു. ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, വെള്ളത്താലുള്ള സ്നാനവും ആത്മാവിനാലുള്ള സ്നാനവും പ്രാപിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കില്ല. അപ്പോ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ സ്നാനം അവിടെ കൂടിയിരുന്നവരുടെ മേൽ വന്നു. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവം പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഈ വെളിപ്പാടാണ് ക്രിസ്തു വിരോധിയായ പൗലോസിന് കിട്ടിയത്. അവൻ പറഞ്ഞു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ജനിച്ചത് യേശുവല്ല, ജനിച്ചത് ക്രിസ്തുവാണ്. ജനിച്ച ശേഷം ഇട്ട പേരാണ് യേശു. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് എന്താണ്? 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു പറയും, വീടുകളിലൊക്കെ കരോൾ പാടാൻ പോകുന്നു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, യേശു എന്നവിടെ പറഞ്ഞില്ല, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തുട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ക്രിസ്തുവാണ് ജനിച്ചത്,
ജനിക്കുമ്പോൾ അവൻ യേശു എന്ന് പേരിടണമെന്ന് യോസഫിൻ്റെ അടുത്തും മറിയടുത്തും ദൂതൻ പറഞ്ഞിരുന്നു. ക്രിസ്തുവാണ് ജനിച്ചത്. വേറൊരു മനുഷ്യനും ഈ വെളിപ്പാട് കൊടുത്തിരുന്നു. ലൂക്കോസിന് ശേഷം 2:25 അവിടെ ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന പുസ്തകം അത് ഭാഷാന്തരം ചെയ്യുന്ന സ്ക്രിപ്റ്റ് കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലെ ഒരു അംഗമായിരുന്നു ഈ ശിമ്യോൻ. യെശയ്യാ പ്രവചനം 9 വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. താൻ പറഞ്ഞു, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, അത് സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോഴാണ് ദൈവാത്മാവിനോട് പറഞ്ഞത്, നീ ക്രിസ്തുവിനെ കാണും മുമ്പേ മരിക്കില്ല. ചരിത്രം പറയുന്നത് ഏകദേശം 200 വയസ്സ് യേശു ജനിക്കുന്ന സമയത്ത് ഈ ശിമ്യോൻ ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മ നിയോഗത്താൽ ആ ഭാഗം ഒന്ന് വായിച്ചു വിടാം മനസ്സിലാക്കാൻ വേണ്ടി. ലൂക്കോസ് 2:25 സാധാരണ മനുഷ്യൻ, വലിയ പ്രോഫറ്റ് ഒന്നുമല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ടായിരുന്നു. വായിക്കാം, ആ പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. അടുത്ത, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായി. അങ്ങനെ അവൻ യേശു ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങൾ, കാരണം ഞാൻ വന്നത് ന്യായപ്രമാണം നിവൃത്തീകരിക്കാനാണ്, അവന് ന്യായപ്രമാണ പ്രകാരമുള്ള ക്രിയകൾ ചെയ്യുവാനായി ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിമ്യോൻ പരിശുദ്ധാത്മ നിയമത്താൽ ദേവാലയത്തിൽ ഇരുന്നു. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരും, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉള്ള പുരോഹിതന്മാരും ബാക്കിയുള്ളവരും ചെയ്യും. എന്നാൽ ശിമ്യോൻ്റെ കണ്ണ് ആ കുഞ്ഞിനെ കണ്ടു. മറിയയുടെ കയ്യിൽ ആ കുഞ്ഞിനെ എടുത്ത് മോളോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കുന്നു. ഇസ്രായേലിൻ്റെ മഹത്വം ആ സകല ജാതികൾക്കും വെളിപ്പെടാനിരിക്കുന്ന നിന്റെ രക്ഷയും ആ നിന്റെ കണ്ണ് അല്ല എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അതിൽ ഒരു വാക്ക് കിട്ടും, ഒന്ന് വായിക്കാം ആ ഭാഗം. നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടു. അതിനു മുമ്പേ ഇസ്രായേലിൻ്റെ ഇപ്പോൾ നാഥാ നീ അടിയനെ തിരുവചനം പോലെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. ഇതൊക്കെ കാണാപ്പാറം പഠിക്കേണ്ട വാക്യങ്ങൾ. ആരാണ് യേശു ക്രിസ്തു? ആരാണ് യേശു ക്രിസ്തു? ഇതിനൊരു ഭാഗം നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നാഥാ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു, എവിടെയാണ് വായിച്ച് കേട്ടിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? പെട്ടി കുഴിയിൽ വയ്ക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നാഥാ അടിയനെ സമാധാനത്തോടെ വിട്ടേക്ക് നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. എന്നുവെച്ചാൽ ഇനി ഇങ്ങനെ കൊണ്ടുള്ള ശല്യം ഇല്ല, തീർന്നു. ഔട്ട് ഓഫ് കോണ്ടസ്റ്റാണ് വചനം ഉപയോഗിക്കുന്നത്. ശിമ്യോൻ എന്ന് പറയുന്നത് 200 ഞാൻ കാത്തിരിക്കും, നിന്റെ രക്ഷ ഇസ്രായേലിന്റെ മഹത്വം സകല ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ, സമാധാനം. എന്നിട്ട് മറിയെടുത്ത് പറഞ്ഞു, നിന്റെ പ്രാണൻ കൂടി ഒരു വാൾ കടക്കും. അത് ഓർത്തോളം, അതാണ് ക്രൂശി കിടക്കുമ്പോൾ മറിയ ഓർത്ത് അന്ന് ശിമ്യോൻ പറഞ്ഞ കാര്യമാണ്. ക്രിസ്തു യേശു ക്രിസ്തു ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് കർത്താവ് പറയുന്നത്, ഈ പറമ്പയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാറ ക്രിസ്തു, പാറയാണെന്ന് പറയുന്നത് ക്രിസ്തുവാണ്, അല്ലാതെ പത്രോസ് അല്ല പാറ. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് പത്രോസേ നീ പാറയാകുന്നു അല്ലേ, ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പത്രോസേ നീ പാറയാകുന്നു എന്നാണ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ, നീ പത്രോസാകുന്നു അല്ല പാറയാകുന്നു എന്നല്ല,
നീ പത്രോസ് ആകുന്നു, ഈ പറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ചിലവർ വിചാരിക്കും അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമത്. ഇന്ന് പലർക്കും പത്രോസ് തന്നെയാണ് പാല. പത്രോസ് തന്നെ അതൊന്ന് പറയട്ടെ. ഇന്ന് വായിച്ച ലേഖന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 4-5 വാക്യങ്ങൾ. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് വേറെ ആരുടെയും കയ്യിൽ ആ പണി കൊടുത്തിട്ടില്ല, കർത്താവ് തന്നെയാണ് പണിയുന്നത്. കർത്താവിൻ്റെ സഭയിലുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? അത് അവരവർക്കറിയാം, കർത്താവ് എന്നെ പണിയുന്നു. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയല്ലോ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മനഞ്ഞിടനാമേ വാർത്തെടുക്കണേ ദിവ്യാഗീതം പോലെ ഏഴയാമെന്നേ. അതാണ് അപ്പോൾ അതാണ് സമർപ്പണം. കർത്താവ് പണി അത് അവരവർക്കറിയാം, വേറെ ആർക്കും അറിഞ്ഞോളെ. കർത്താവ് സി എസ് എക്കാരനല്ല, കർത്താവ് പെന്തക്കോസ്തുകാരനല്ല, കർത്താവ് കത്തോലിക്കാരനും അല്ല, കർത്താവ് ഇൻഡിപെൻഡൻ്റും അല്ല. കർത്താവ് വരുന്നത് കർത്താവിൻ്റെ സഭയെ കൊണ്ടുപോകാനാണ്. നമ്മുടെ സഭയൊന്നും കർത്താവ് കൊണ്ടുപോകില്ല, അങ്ങനെയൊന്നും ആരും പേടിച്ചു പറയും. നമ്മുടെ സഭയെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചാലേ പറ്റൂ. കാരണം ഇപ്പോൾ സഭയെ നടത്തുന്നത് കർത്താവല്ല, കമ്മിറ്റിയാണ്. മനസ്സിലായി? കമ്മിറ്റി പറയുമ്പോൾ നടക്കും. അപ്പോൾ കർത്താവ് വരാൻ പരിപാടി ഇടുമ്പോൾ കമ്മിറ്റിയുടെ പെർമിഷന് വേണ്ടി കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുമോ? കമ്മിറ്റിയുടെ കേൾക്കുകയാണെങ്കിൽ അവർ കുറേ പേരെ അവിടെ ഇരുത്തിയിട്ട് ഇത്രയും പേരെ വിട്ടുകൊടുക്കാം എന്ന് പറയും. കർത്താവ് അവർ കണ്ണി വയ്ക്കും, തനിക്കുള്ളത് ഞങ്ങൾ കൊണ്ടുപോകും, ബാക്കിയുള്ളത് കൂടെ കിടക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സഭ എന്താണ് നമ്മൾ വ്യക്തമായി തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി അനുഭവിച്ച് അതിൽ ആനന്ദത്തോടെ ജീവിക്കണം. കർത്താവിൻ്റെ സഭയുടെ ക്ലാസിക്കൽ ഡെഫിനിഷനാണ് ഇവിടെ ഇതാ പത്രോസ് പറയുന്നത്. മനുഷ്യർ തള്ളിയവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ രോഗശാന്തിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എപ്പോഴെല്ലാം യേശു കാര്യങ്ങൾ പറഞ്ഞുവോ സത്യം പറഞ്ഞുവോ അപ്പോഴെല്ലാം ജനം പരിശുദ്ധാത്മാവിനാലൊന്നും നിറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ പറഞ്ഞു. സമാധാനം, അക്രമ സാഹചര്യങ്ങൾ സമാധാനമാണ് കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം. യേശു കർത്താവ് വന്നപ്പോൾ അനേകരുടെ സമാധാനം പോയി. യേശു പറഞ്ഞു, ഞാൻ വന്നത് സമാധാനം വരുത്താനല്ല വന്നത്. യേശു ജനിക്കുമ്പോൾ പറഞ്ഞു, അത്യുന്നതന്റെ ജീവിതത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ഇനി സമാധാനം, അല്ലാത്തവർക്ക് ഇനി സമാധാനമില്ല. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി സമാധാനം കാണും. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അനേകരുടെ സമാധാനം പോയി പോയി. നിങ്ങൾക്കറിയാം യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം നസ്രത്തിലെ പള്ളിയിലായിരുന്നു. ആ പള്ളിയിലെ പ്രസംഗം തുടങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു ലാവണ്യ വാക്കുകൾ. ലൂക്കോസ് 4:22. ലൂക്കോസ് 4:22. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം പലരും അവനെ പുകഴ്ത്തി, ജനം അവനെ പുകഴ്ത്തി. പക്ഷേ ആ പ്രസംഗം തീരാറായപ്പോൾ ഒന്ന് നോക്കാം 28 വാക്യം. പള്ളിയിലുള്ളവരെല്ലാം ഇത് കേട്ടിട്ട് ആത്മാവ് നിറഞ്ഞവരായി എഴുന്നേറ്റു. തന്നെ കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. 40 ഉപവാസം കഴിഞ്ഞിട്ട് യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്. അപ്പോൾ ജനമെല്ലാം ആത്മാവിനാലല്ലേ നിറയേണ്ടത്? ആക്ച്വലി യേശുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ജനം കോപം നിറഞ്ഞു. നിങ്ങളെപ്പോലെ ഇരുന്നില്ല, എഴുന്നേറ്റു, അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടു ചെന്നു തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ഇതാണ് ഒറിജിനൽ യേശു. ഒറിജിനൽ യേശു സംസാരിച്ചാൽ കേൾക്കുന്നവർക്കൊക്കെ കോപവും അസ്വസ്ഥതയൊക്കെ വരും.
അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത്. കാരണം യേശു കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് വന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം, യോഹന്നാൻ ഒന്നാം അധ്യായം 14-17 വാക്യം, വചനം ജഡമായി തീരുന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ മാറ്റം. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. നമ്മൾ ഇതിൽ കൃപയ്ക്ക് മാത്രമാണ് അഭിന പ്രാധാന്യം കൊടുക്കുന്നത്. കൃപയ്ക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം, നടത്തിയ കൃപകൾക്കായി സ്തോത്രം, അങ്ങ് വെളിപ്പെടുത്തി തന്ന സത്യത്തിനായി സ്തോത്രം എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? കർത്താവെ, അവിടെ നിന്ന് വെളിപ്പെടുത്തി തന്ന സത്യത്തിനായി സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർക്ക് ആ സത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു പഴയ പാട്ടുണ്ട് ഇങ്ങനെ, കീബോർഡ് വായിക്കണമെന്നില്ല, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ, ശുദ്ധിയിൻ വഴി അതിൽ നടത്തും വചനം, നിത്യം നിന്റെ പാദങ്ങൾക്കു സത്യവേളിച്ചം തന്നിട്ടു, നിത്യം ശുദ്ധ സ്ഥലത്ത് എത്തുവോളം തുണച്ചിടും. ഓടിവാ കൃപയാ നദിയരിയിൽ, ഓടിവാ. ദൈവം ഇപ്പോൾ കൃപയോടുകൂടെ വിളിക്കുക, കാരണം സത്യത്തിന് മാറ്റമില്ല, സത്യത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് കൃപയോടുകൂടെ വിളിക്കുന്നത്. ആ സത്യവചനം കേട്ട് നിശുദ്ധീകരണം പ്രാപിക്കണം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കൺവെൻഷൻ ഹോമിൽ പാടുന്നൊരു പാട്ടുണ്ട്, സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേരിടുമേ, നിൻ്റെയും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നു എഴുതിടുമേ, വരുമേ സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. യേശു വന്നത് സത്യം പറയാനാണ്. കൃപ കാണിച്ചു, സത്യം പറഞ്ഞു. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കേട്ട അനേകർക്ക് ഉള്ള സമാധാനമൊക്കെ പോയി. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു, അല്ലാതെ വേറെ ഒന്നിനുമല്ല, നശിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, മനുഷ്യർ തള്ളിയില്ലെങ്കിലും, ഒന്ന് പത്രോസ് 2:4-5 വന്നു, മനുഷ്യർ തള്ളിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, എൻ്റെ അടുക്കൽ എന്നല്ല പത്രോസ് പറയുന്നത്, അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു, കർത്താവിനാൽ പണിയപ്പെടുന്നു, യേശുക്രിസ്തു മുഖാന്തരം പണിയപ്പെടുന്ന സമൂഹം, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്ന സമൂഹമാണ് സഭ. പണി തീർന്നിട്ടില്ല. ആ പണിയപ്പെടുവാനായി വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. എന്തിനാണ് ഈ വിശുദ്ധ പുരോഹിത വർഗം എന്നൊക്കെ പറയുന്നത്? എപ്പോഴാണ് ഈ വിശുദ്ധ പുരോഹിത വർഗത്തിൻ്റെ ദൗത്യം ചെയ്യേണ്ടത്? വെളിപ്പാട് പുസ്തകം 20:6 വെളിപ്പാട് പുസ്തകം 20:6 ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 വാഴും. അതിനുവേണ്ടിയാ പണിയുന്നത്. ദൈവരാജ്യം ഈ ഭൂമിയിൽ 1000 കാണും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, വന്നു കഴിഞ്ഞ ദൈവരാജ്യം, വരാനിരിക്കുന്ന ദൈവരാജ്യം. ദൈവരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ എന്ന് യേശു പറഞ്ഞു. എന്നിട്ട് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു, നിന്റെ രാജ്യം വരേണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. വന്നു കഴിഞ്ഞ ദൈവരാജ്യം, വരാനിരിക്കുന്ന ദൈവരാജ്യം. അപ്പോൾ വന്നു കഴിഞ്ഞ ദൈവരാജ്യത്തിൽ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? എന്താണ് ദൈവരാജ്യം? റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം.
ഈ അനുഭവമുള്ളവരാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങൾ. വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും സ്നാനം ലഭിച്ചവർ അവരാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങൾ. അവർക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. മറ്റുള്ളവർക്കുള്ള സന്തോഷം ഭക്ഷണത്തിലും പാനീയത്തിലുമാണ്. ഇപ്പം ഏത് കൂട്ടായ്മ കഴിഞ്ഞാലും അവസാനം കൂട്ടാനില്ലെങ്കിൽ പിന്നെ എന്തോന്ന് കൂട്ടായ്മ അല്ലേ? കൂട്ടായ്മ കഴിഞ്ഞാൽ അവസാനം ഒന്ന് കൂട്ടാൻ കാണും. പെറോട്ട ഇറച്ചി ആയിരുന്ന കൊള്ളാം. അത് കഴിക്കുമ്പോൾ നേരത്തെ കേട്ട പ്രസംഗമൊക്കെ അതിൻ്റെ അടിയിൽ അങ്ങ് പോകും. പിന്നെ ഭക്ഷണമാണ് മെയിൻ. ദൗഡയും ഭക്ഷണത്തിനാണ് ഒന്നാമത്തെ പ്രാധാന്യം. അതിനാണ് സന്തോഷം. പക്ഷെ ഒരു ദൈവത്തിൻ്റെ സന്തോഷം ഭക്ഷണത്തിലും പാനീയത്തിലുമല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിച്ച നീതീകരണം, അതുമൂലം ലഭിച്ച സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് പത്രോസ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ജീവൻ. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ അവിടെ ഒരു പണി ആ കുറിച്ച് കെട്ടിടം പണിയും പോലെ ആത്മീയ ഗ്രഹം. യേശു കർത്താവിൻ്റെ ആദ്യത്തെ പ്രഭാഷണം മത്തായി 5:6-7 അഞ്ചും ആറും ഏഴും അധ്യായങ്ങളിൽ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ, കേട്ടിട്ട് ചെയ്യാത്തവൻ മണന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. മണന്മേൽ വീട് പണിയണമെങ്കിൽ ഭയങ്കര വിശ്വാസം വേണം. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യം. ഞാൻ മണന്മേൽ പണിതാലും ദൈവം നിർത്തും. നിൽക്കൂല, നിൽക്കൂല. നേരത്തെ നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ടു, ദൈവം പ്രവൃത്തിയെ നോക്കുന്നു. ആരുടെ പ്രവൃത്തിയെ? വിശ്വാസ സമൂഹത്തിൻ്റെ. നമ്മൾ പറയുകയാണല്ലോ വിശ്വാസ സമൂഹം, സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹം. അപ്പോൾ 7 സഭകളോട് കർത്താവ് സംസാരിക്കുക. അതുവരെയും യേശു സഭയോട് സംസാരിച്ചിട്ടില്ല, കാരണം മുമ്പ് സഭയില്ല. യേശു മുമ്പ് സംസാരിച്ചത് യഹൂദന്മാരോട്, പുരുഷാരത്തോടാണ്. ബന്ധുക്കോസ് നാളാണ് സഭ സ്ഥാപിതമാകുന്നത്. സഭ സ്ഥാപിതമായി 60 വർഷങ്ങൾക്ക് ശേഷം യോഹനാൻ അപ്പോസ്തലന് യേശു പ്രത്യക്ഷനായിട്ട് സഭകൾക്ക് എഴുതാൻ പറയും. 7 സഭകൾക്ക് എഴുതുമ്പോഴും 5 സഭകളോടും കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെടുക. 7 സഭകൾക്ക് എഴുതുമ്പോഴും അവിടെ ആരംഭത്തിലുണ്ട്, ഐ നോ യുവർ ഡീഡ്സ് നോട്ട് ഫെയ്ത്ത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വിശ്വാസത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം വിശ്വാസം ഇല്ലാത്തവരാരും സഭയിലും വരില്ല. പക്ഷേ കർത്താവ് നോക്കുന്ന വിശ്വാസം ഉണ്ടോന്നല്ല, സ്വഭാവം എങ്ങനെയിരിക്കുന്നു. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലിരിപ്പ്. ചിലർ പറയില്ലേ, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ വാങ്ങി പിടിച്ചത് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നാണ് അർത്ഥം. നമ്മൾ നന്നായി അത് മനസ്സിലാക്കണം. കർത്താവ് വരുന്നത് ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസത്തിന് തക്കവണ്ണം അല്ല, പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാനാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയും. കാരണം എന്താണെന്നറിയാമോ, ഏറ്റവും വലിയ വിശ്വാസി ആരാണെന്ന് നമുക്കറിയാമല്ലോ. ആരാണ് ഏറ്റവും വലിയ വിശ്വാസി? ആരാണ്? പേടിയാണ് തോന്നുന്നു. ഏറ്റവും വലിയ വിശ്വാസി അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്. എന്നാൽ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയൊരു വിശ്വാസി നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, യാക്കോബിൻ്റെ ലേഖനം. പുതിയ നിയമത്തിൽ 1-ാമത്തെ കത്താണ്, സുവിശേഷങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പ് എഴുതിയതാണ് യാക്കോബിൻ്റെ ലേഖനം. യാക്കോബിൻ്റെ ലേഖനം 2:18 യാക്കോബ് 2:19-20 ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നോക്കണേ, ഏറ്റവും വലിയ വിശ്വാസി ആരാണ്? പിശാചാണ്. പിശാചിന് ദൈവത്തോട് അല്പം പോലും സ്നേഹമില്ല. പക്ഷെ ദൈവം ആരാണെന്ന് മനസ്സ് വിശ്വസിക്കുക മാത്രമല്ല, അവൻ അനുസരിക്കുകയും ചെയ്യുന്നു. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ദക്ഷിണ കേരള മഹാഡവയിലെ പട്ടക്കാരൻ്റെ മകനാണെന്നൊക്കെ എന്നെ പരിചയപ്പെടുത്തി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് അച്ഛനാവാത്തത്? ഞാൻ പറയും, ഞാൻ അച്ഛനാണ്, എനിക്ക് 2 മക്കളുണ്ട്. അല്ല ബ്രദറെ,
പള്ളിയിൽ അച്ഛനാകാത്തത് എന്താണ്? ഞാൻ പറഞ്ഞു, പള്ളിയിൽ അച്ഛനാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പ 40 വർഷം പള്ളികളൊക്കെ നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടവക യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, ജനറൽ ബോഡി. നമ്മൾ ആ സമയത്ത് സഭ ക്രിസ്തുവിൻ്റെ ബോഡിയല്ല, അപ്പോൾ ജനറൽ ബോഡിയാണ്. ഈ ഇടവക യോഗം കൂടുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം ഒന്നും ആരും പറയും, ഇത് ജനറൽ ബോഡിയാണ്, പല പല പലതും ചേർന്നതാണ്. അപ്പോൾ ഈ ജനറൽ ബോഡി കൂടുമ്പോൾ ചില വിഷയങ്ങൾ വരുമ്പോൾ ചിലർക്കും കൂടി ചാടിക്കൊണ്ട് അച്ഛൻ്റെ നേരെ വരും. കണ്ടാൽ മനുഷ്യരെ പോലെ ഇരിക്കും, പക്ഷേ ആ പെരുമാറ്റം കണ്ടാൽ മൃഗീയമായിരിക്കും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ജനറൽ ബോഡി എൻ്റെ പിതാവ് നടത്തി കഴിയുമ്പോൾ ഒരു സർക്കസ് ഷോ നടത്തിയതുപോലെയാണ്. കാരണം അതിനകത്ത് ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, കുരങ്ങുണ്ട്, തത്തമ്മയുണ്ട്. ഇതിനെല്ലാം കൂടെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ സെമിനാരി പഠിച്ചാൽ പോരാ, സർക്കസ് കമ്പനിയിൽ കുറഞ്ഞൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. അപ്പോൾ ഇടവയോഗം കൂടുമ്പോൾ വിശ്വാസി ഇന്ന് ചാടുകയാണ്. ചാടുമ്പോൾ അച്ഛൻ പ്രാണഭയത്തിൽ പറയുകയാണ്, സഹോദര സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇരിക്കണം. ഇരിക്കൂ. ഏത് യേശു എന്ന് ചോദിക്കും. നേരെ മറിച്ച് പിശാച് പിടിച്ചതാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അതവിടെ അനങ്ങാതിരിക്കും. കാരണം പിശാചിനറിയാം യേശുവിൻ്റെ അടുത്ത് കളിക്കാൻ പറ്റില്ലെന്ന്. പിശാചിക്ക് അറിഞ്ഞുകൂടാ, പിശാച് പിടിച്ചാണെങ്കിൽ അനുസരിക്കും. ഇതിന് പിശാചും ഇല്ല, വിശ്വാസവും ഇല്ല. മനസ്സിലായോ? ഏറ്റവും വലിയ വിശ്വാസം വിചാരമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത് ദൈവത്തെ വിശ്വസിക്കാനല്ല, സ്നേഹിക്കാൻ, സ്നേഹത്തിൽ നിന്നുള്ള വിശ്വാസം. അങ്ങനൊരു പ്രയോഗം വായിച്ചിട്ടുണ്ടോ? ഗലാത്യരുടെ ലേഖനം 5:6 ഗലാത്യ സഭ കൃപയിൽ നിന്ന് വീണുപോയ സഭയാണ്. ആ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഈ ഒരു കാര്യം മാത്രം ഇപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഗലാത്യർ 5:6 ക്രിസ്തുയേശുവിൽ പരിച്ഛേദന ഏൽക്കുന്നതോ പരിച്ഛേദന ഏൽക്കാതിരിക്കുന്നതോ അല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാര്യം. സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശ്വാസം, വെറും വിശ്വാസമല്ല, സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശ്വാസം. എന്താണ് കൽപ്പന? 10 കൽപ്പനകളെ യേശു ചുരുക്കി പറഞ്ഞു, 2 എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു 1 കൽപ്പന. 2 അതിനോട് സമം, നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ, നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ ഒരു കൽപ്പനയില്ല. സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇതിലടങ്ങിയിരിക്കും. ഇതാണ് നമ്മൾ പള്ളിയിൽ പറയുന്നത് അല്ലേ. ഈ പള്ളിയിൽ പറയാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പള്ളിയിൽ പറയാറുള്ളത്. ചിലർ ഈ ഉടക്കൊക്കെ വരുമ്പോൾ അവസാനം പറയാം, പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നടക്കൂല, നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പള്ളിയിൽ പറയുന്നത്. അപ്പോൾ പള്ളിയിൽ നമ്മൾ പറയുന്നതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നടക്കണ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പറഞ്ഞങ്ങ് വിടും. നമ്മുടെ 1 കൽപ്പന എന്താണ്? മാസതൊഴി മുടക്കൽ. നീ ദൈവത്തെ സ്നേഹിച്ചാലും കൊള്ളാം, തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാലും കൊള്ളാം, കൊണ്ടുവരേണ്ട പൈസ മുടക്കിയ ഓട്ടാവകാശം പോക്കാൻ. അതാണ് നമ്മുടെ 1 കൽപ്പന. പക്ഷെ ദൈവം ചോദിക്കുന്നത് ഞാൻ തന്ന കൽപ്പനയെ അനുസരിച്ചോ. കർത്താവ് മാസതൊഴി കൊടുത്തോന്ന് ചോദിക്കില്ല. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടു കൂടെ സ്നേഹിച്ചു. ഗൗരവമായ മേഖലയിലോട്ട് ഞാൻ മെല്ലെ മെല്ലെ കടന്നു വരികയാണ്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ചുകൂടെ പറയുമ്പോൾ പറയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആകണം. അടുക്കൽ വരണം. പഴയ നിയമത്തിൽ അടുക്കൽ പോകാൻ പറ്റില്ല. അടുക്കൽ പോകാൻ പുരോഹിതന് മാത്രമേ അനുവാദമുള്ളൂ. പുരോഹിതൻ ജനത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞോളും. ജന എല്ലാം പ്രാകാരത്തിൽ നിൽക്കണം. അതുകൊണ്ടാണ് നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതെന്ന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പഴയ നിയമകാലത്ത് ഭക്തന്മാർ പറഞ്ഞത്. ഇപ്പോൾ ഇതാ അടുക്കൽ ചെല്ലാം, കൃപാസനത്തിലേക്ക് അടുത്തു വരാം.
അടുത്തു വരുമ്പോൾ കിട്ടുന്ന എന്താണ്? ജീവൻ. എന്താണ് ഈ ജീവൻ? യേശു വന്നത് മതം മാറ്റാനല്ല. യേശു മതപരിവർത്തനത്തിന് എതിരെയാണ് യേശു പ്രസംഗിച്ചത്. അതൊക്കെയാണ് അവർക്ക് തലവേദന ഉണ്ടാക്കിയത്. വായിച്ചിട്ടുണ്ടോ മത്തായി ജ്യേശു വിശേഷം 23:14-15? മത്തായി ജ്യേശു വിശേഷം 23:14-15. കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഒരുത്തിനെ ചേർക്കുവാൻ കരയും കടലും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവന് നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാണ്. ഭയങ്കര മിഷണറി പ്രവർത്തനമാണ്. മിഷണറിയൊക്കെ പ്രവർത്തനമൊക്കെ പ്രവർത്തിച്ച് ഇനി അകത്ത് കൊണ്ടുവരുമ്പോൾ, ഇവിടെ അകത്ത് വരുമ്പോൾ ഇവിടുത്തെ അകത്തെ പാരവെപ്പ്, അള്ളുവെപ്പ്, അട്ടിമറി, തട്ടിപ്പ്, വെട്ടിപ്പ് ഇതെല്ലാം കാണുമ്പോൾ അവ അന്തം വിടും. കർത്താവ് അകത്തും ഇത് തന്നെ. അങ്ങനെ അവന് നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകം. എങ്ങനെ യേശുവിനെ കൊല്ലാതിരിക്കും? മനുഷ്യനാവശ്യം മതമല്ല, മനുഷ്യനാവശ്യം ജീവനാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാനാണ് വന്നത്. എന്താണ് ജീവൻ? എവിടെയാണ് ഈ ജീവൻ? നാളെ ഞാൻ ആ മേഖലയിലും കൂടെ ടച്ച് ചെയ്യും. എന്നിട്ട് ഇന്ന് രാത്രി അത് മനസ്സിലായി. ചിലപ്പോൾ ഇന്ന് വന്നവർ നാളെ വരാൻ സാധ്യത കുറവാണ്. എന്താണ് ഈ ജീവൻ? യേശു ജീവനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നത്. ഇത് കേട്ടപ്പോൾ ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു അറിയാമോ? യോഹന്നാൻ ശേഷം 10:19. യോഹന്നാൻ 10:19. ഈ വചന നിമിത്തം പിന്നെയും യഹൂദന്മാരുടെയിൽ ഭിന്നത ഉണ്ടായി. അവരിൽ പലരും, അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവൻ്റെ വാക്ക് കേൾക്കുന്നതെന്തിന്? നോക്കണം, യേശുവിനെ വിളിച്ച പേര് പറയണം. മൂന്നും വിളിച്ചവനെന്നെ ഭ്രാന്തൻ, നമുക്ക് ജീവനില്ല പോലും, ജീവൻ തരാൻ വന്നു. പിന്നെ കണ്ണൊന്നും കണ്ടുപിടിക്കും, ഇവിടെ ഇരിക്കുന്നൊക്കെ ശവങ്ങളാണ്. പിന്നെ വട്ട്. എന്താണ് യേശു പറഞ്ഞ ജീവൻ? കർത്താവിൻ്റെ കൽപ്പന നമ്മൾ നേരത്തെ ചിന്തിച്ചു. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം അല്ലേ? ആണല്ലോ, ഒന്ന് പറഞ്ഞു നോക്കാം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. ഇത് മതി സ്വർഗത്തിൽ പോകാൻ. മതിയോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:25. ലൂക്കോസ് 10:25-26. ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. എടുത്ത് കുരുക്കിയാണ് ചോദിച്ചത്, പരീക്ഷിച്ച് ചോദിച്ചു. കാരണം യേശുവിൻ്റെ വായിൽ നിന്ന് യേശുവിനെ കൊടുക്കണം. അപ്പോൾ യേശു ബുദ്ധിമാനെങ്കിൽ യേശു പറഞ്ഞു, ന്യായപ്രമാണം എന്തു പറയുന്നു? അത് വായിക്കുമ്പോൾ നീ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് അവനോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ. മറുപടി, നീ പറഞ്ഞ ഉത്തരം ശരി. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ആരെങ്കിലും പറഞ്ഞ ഉത്തരം ശരിയെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഉത്തരമാണ്. അവിടെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, അടുത്ത ആൾ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല സമയക്കാരൻ്റെ കഥ ഇതാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നല്ല സമയക്കാരൻ്റെ കഥ യേശു പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. മനസ്സിലായോ? അപ്പോൾ ശരീരം, മനസ്സ്, ഹൃദയം, ആത്മാവ്, ഇത് നാലും ചേർന്നതാണ് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം. ശരീരം, മനസ്സ്, ഹൃദയം, ആത്മാവ്. നമുക്ക് ശരീരത്തെക്കുറിച്ച് ഒരു പരിധി വരെ നമുക്കറിയാം, മനസ്സിനെക്കുറിച്ച് നമുക്കറിയാം,
ആരെങ്കിലും ചോദിക്കുകയാണ് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ശരീരത്തിന് നല്ല സുഖമില്ല, മനസ്സിന് സമാധാനവും ഇല്ല. ആരെങ്കിലും ചോദിക്കും ആത്മാവ് എങ്ങനെയുണ്ട്? ഇതെന്തോ ആത്മാവ് എങ്ങനെയുണ്ട് പോലും? ആത്മീയമെന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. നമ്മൾ ആത്മീയ ഉണർവ് യോഗമൊക്കെയാണ് വയ്ക്കുന്നത്. ആത്മാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അതൊക്കെ വാവുകൊണ്ട് പറഞ്ഞു വിടേണ്ടതല്ല. ആത്മാവ് എന്തെന്നറിയണം. യേശു എന്താ പറഞ്ഞു? അധ്വാനിക്കുന്നവരും അയലൂരേ എല്ലാവരും എൻ്റെ അടുക്ക വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത് അടുത്തത് നമുക്കറിയണ്ടല്ലോ, നമുക്ക് ഇത്രയും മതിയല്ലോ. അടുത്താണ് ഈ ആത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞു. വായിക്കാം. അതെവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ജനിച്ചതുപോലെ കേൾക്കുന്നതാണ്, പക്ഷേ ഇത് വേദോസിൽ എവിടെയാണ് അറിഞ്ഞുകൂടാ? മത്തായി ദിവസത്തിന് ശേഷം, 11 വയസ്സല്ലേ ആയാലും കുഴപ്പമില്ല. മത്തായി ദിവസത്തിന് ശേഷം 11 അധ്യായം 28-29. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്ക വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അതിനാണ് ഈ പഠിക്കുക. ഞാൻ പ്രസംഗിച്ചങ്ങ് പോയാൽ ഭയങ്കര ഫയറൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? ഒടുവിൽ ചാമ്പൽ പോലും കാണില്ല. ഞാനിവിടെ പഠിപ്പിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്, ടീച്ചിങ് ആണ്. അച്ഛൻ അതറിയാം, അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ പേര് പറഞ്ഞത്. കർത്താവ് പഠിപ്പിച്ചു, ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എൻ്റെ മുഖമേറ്റ് എൻ്റെ ശിഷ്യനായി എന്നിൽ നിന്ന് പഠിക്കുക, അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടും. എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് സുവിശേഷം. എല്ലാ മതങ്ങളും പറയുന്നു സ്വർഗമുണ്ട് നരകമുണ്ട്. ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും മരിച്ച ശേഷം മരിച്ച ആളിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ജീവിച്ചിരിക്കുമ്പോഴേ ആത്മാവിന് ശാന്തി, അഥവാ ആത്മാവിന് ജീവൻ. പാപം ചെയ്തപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് ശരീരത്തിനല്ല, ആത്മാവിനാണ്. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ഒരൈഡിയയുമില്ല, ഡെഡായി. യേശു വരുമ്പോൾ ആത്മാവിന് ജീവൻ ലഭിക്കും. ആത്മാവിന് ജീവൻ ലഭിക്കുമ്പോൾ സ്വഭാവം മാറും, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായി തുടങ്ങും. ആത്മാവിൻ്റെ ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ഒരു ഏണിപ്പടി പോലെ വെച്ചാൽ ആദ്യം ഇന്ദ്രിയജയം, മുകളിലത്തെ പടിയാണ് സ്നേഹം. ഇന്ന് ബഹുഭൂരിപക്ഷം ജനത്തിനും ഇന്ദ്രിയജയമില്ല, സെൽഫ് കൺട്രോൾ പോയി. അല്ലെ, ബെല്ലും ബ്രാക്കറ്റിൽ ഏതാണ് ജീവിക്കുന്നത്? എവിടെയെങ്കിലും ഞാൻ ഇടിച്ച് നിൽക്കട്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്. കാണേണ്ടതല്ല കാണുന്നത്, കേൾക്കേണ്ടതല്ല കേൾക്കുന്നത്, ചിന്തിക്കേണ്ടതല്ല ചിന്തിക്കുന്നത്, പറയേണ്ടതല്ല പറയുന്നത്, എല്ലാം പോകും. സെൽഫ് കൺട്രോൾ പോയി, കാരണം ആത്മാവിൽ ജീവനില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, വിശ്വാസിയാണെന്ന് പറയുന്നു, ആത്മാവിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ആത്മാവിൽ ജീവൻ പ്രാപിച്ചിട്ടില്ല. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ജീവൻ പ്രാപിച്ചെങ്കിൽ ആ ജീവൻ ഇപ്പോൾ ഇല്ല. അതാണ് സർദീസിലെ സഭയ്ക്ക് പറ്റിയത്. വെളിപ്പാട് പുസ്തകം 3 ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുക, വെളിപ്പാട് 3:1 സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, I know your deeds. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഇംഗ്ലീഷിൽ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. യു ഹാവ് എ റെപ്യൂട്ടേഷൻ, യു ആർ ബീയിങ് അലൈവ്, ബട്ട് യു ആർ ഡെഡ്. ജീവന്റെ ഉറവിടമായവൻ പറയുക, ആളുകൾ പറയുന്നു നിനക്ക് ജീവനുണ്ട്, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നീ മരിച്ചവനാണ്. സ്പിരിച്വലി യു ആർ ഡെഡ്. ആത്മാവിൽ നിനക്ക് ജീവനില്ല, അത് നിന്റെ സ്വഭാവം തെളിയിക്കുകയാണ്. അതുകൊണ്ട് തള്ളിക്കളയുന്നില്ല, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർമ്മിച്ചെടുക്കണം.
കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് മാനസാന്തരപ്പെടുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം എന്നൊക്കെ ഇവിടെ പറയുക. ഇന്ന് പലരും പറയുന്നത് ഒട്ടും ഓർമ്മ ശക്തിയില്ലെന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച ചെയ്ത പ്രസംഗ സമയത്ത് നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല പ്രസംഗമായിരുന്നു. ഇന്നോ ഓർമ്മയില്ല. ഒരിക്കലൊരു ഞായറാഴ്ച വൈകുന്നേരം ഒരു വാർഡ് കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ വ്യക്തി മനോഹരമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, ഒഴിഞ്ഞ പാത്രമായി വന്ന് കർത്താവേ, നിറഞ്ഞ പാത്രമായി അയക്കണമേ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം രാവിലെ 2 മണിക്കൂർ അടിച്ച് ഫില്ല് ചെയ്തതാണ്, വൈകുന്നേരമായപ്പോൾ തന്നെ പാത്രം ഒഴിഞ്ഞു. ഈ ഗതിയിൽ ശനിയാഴ്ചത്തെ അവസ്ഥ വല്ലതും പറയണോ? ഇതിനകത്തൊന്നും കാണില്ല, ഉണങ്ങി വരേണ്ടതായിരുന്നു. ആരോ പ്രാർത്ഥിച്ച് കേട്ട് പറയുന്നതായിരിക്കും ഒഴിഞ്ഞ പാത്രം. ഇനി നാളെ നിങ്ങൾ ഒഴിഞ്ഞ പാത്രമായിട്ട് വരരുത്, ഇന്ന് തന്നെ പാത്രമൊക്കെ ശരിയായിക്കോളൂ. ഇതേതാണ് ഈ പാത്രം എന്നറിയാൻ, ഈ പാത്രമാണ് ഹൃദയം. ഹൃദയം ലൂക്കോസിന്റെ സുവിശേഷം 8:15 നോക്കാം. ലൂക്കോസ് 8:15, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കും. അപ്പൊ വചനം സംഗ്രഹിക്കേണ്ടത് ഹൃദയത്തിലാണ്. ശരീരം, മനസ്സ്, ഹൃദയം. ശരീരം നമുക്കറിയാം, മനസ്സും ഒരു പരിധിയാണ് നമുക്കറിയാം. മനസ്സിനെ അഭിനയിക്കുക ഭയങ്കര കഴിവാണ്. അകത്ത് വേറെന്ന് വെച്ചിട്ട് വെളിയിൽ അഭിനയിക്കും. ചിരി തന്നെ എത്ര ടൈപ്പ് ചിരി കൊണ്ടെന്നറിയാം? പറ്റിപ്പിച്ചിരി, വെട്ടിപ്പിച്ചിരി, കൊലച്ചിരി, വേഷച്ചിരി, പരിഹാസച്ചിരി, ആക്കിച്ചിരി, അവിഞ്ഞ ചിരി, വളിച്ച ചിരി, ഒരുപാട് ടൈപ്പ് ചിരിയുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ ചിരിയോ? നിഷ്കളങ്കമായ ചിരി, നിഷ്കളങ്കമായ ചിരി. കുഞ്ഞുങ്ങളുടെ ചിരി കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. വലിയൊരു ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുന്ന സൂചിക്കുവാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. ആ വാക്യം അറിഞ്ഞോടാ അല്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അതറിയാം അല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും, അതും അറിയാം. ഇത് കണ്ടത് കുഴപ്പം. ഞാൻ നിന്റെ പേർ വലുതാണ്, ഞാൻ നിന്നെ വലിയോര് ഏത് ജാതി നാടറിഞ്ഞാതി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഞാൻ നിന്നെ വലിയൊരു രാഷ്ട്രമാക്കും. ഇന്നും ഇസ്രായേൽ രാഷ്ട്രം കിടക്കുകയാണ്. 1947 വരെ വിചാരിച്ചു ഇസ്രായേലൊക്കെ തീർന്നു. 47 വീണ്ടും ഇസ്രായേലും ദൈവം പൊക്കിക്കൊണ്ടുവന്നു. അബ്രഹാമോടൊക്കെ വാഗ്ദത്തമാണ്. അതിനെ പിടിച്ച് ജാതിയാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പാടിക്കൊണ്ട് കിടക്കുക. നമ്മുടെ വീട്ടിൽ ഞാൻ തന്നെ വലിയൊരു ജാതിയാക്കും, വേറൊരു ജാതിയിലുള്ളവർ വന്ന് ആ വാക്യം വായിക്കും, ഇവനെ വലിയ ജാതിയാക്കുമെന്നാണ് എഴുതി. ആ ജാതിയല്ലേ യഹോവാ ദൈവമാം നാടാർ ജാതി നാം അവനവകാശമാം ജനം നാം. അങ്ങനെ ജാതിയാക്കാൻ എല്ലാ കർത്താവും അങ്ങനെ ചിന്തിച്ചു കളയുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 18:3 മത്തായി 18:3. നിങ്ങൾ തമിഴ് ആരെങ്കിലും കൂടെ ഉണ്ടോ? തമിഴ് ബൈബിൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ ഈ പള്ളിയിൽ ഉണ്ടോ? ആ ഇല്ല. നിങ്ങൾ മനം തിരിഞ്ഞെന്നാണ് തമിഴിൽ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്ങനെ യേശുവിനെ അടിച്ചു കൊല്ലായിരിക്കും? നിങ്ങൾ മാസമരി കൊടുത്തില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ സഹിക്കും. നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ വിശുദ്ധരും നിഷ്കളങ്കരും ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്നാണ് യേശു പറഞ്ഞു. അപ്പോൾ ശരീരം, മനസ്സ്, ഹൃദയം. ഹൃദയത്തിന് വേദപുസ്തകം പറയുന്ന വാക്കാണ് മനസ്സാക്ഷി. മനസ്സാക്ഷി ശ്രദ്ധിച്ചു കേട്ടേ, മനസ്സാക്ഷി. ഇന്നത്തെ ആളുകൾക്ക് മനസ്സാക്ഷി ഉണ്ടോ? മനസ്സാക്ഷി
ഓരോ ദിവസവും നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുക ആളുകളുടെ മനസ്സാക്ഷി. ഭർത്താവ് ഭാര്യയെ പിക്കാസെടുത്ത് അടിച്ചു, താലം പൊട്ടിച്ചു, എന്തൊരു സ്നേഹമല്ലേ. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി അമ്മ പ്ലസ് ടു വിദ്യാർത്ഥിയെ കൊന്ന് കണക്കിലിട്ടു. മനസ്സാക്ഷി, മനുഷ്യൻ്റെ മനസ്സാക്ഷി, അവൻ്റെ പ്രവൃത്തിയുടെ ഉറവിടം, അവൻ്റെ സ്വഭാവത്തിൻ്റെ ഉറവിടമാണ് ഈ മനസ്സാക്ഷി എന്ന് പറയുന്ന ഹൃദയം. ഈ ഹൃദയത്തെ ശരിയാക്കാൻ ലോകത്തിൽ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, ഒരു മതത്തിനും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, സ്നാനപ്പെട്ടവരും സ്നാനപ്പെടുത്തിയവരും തിരുവത്താഴം കൊടുത്തവരും തിരുവത്താഴം എടുത്തവരെയും എല്ലാം ഒരുമിച്ച് കാണണമെങ്കിൽ ജയിലിൽ പോയാൽ പൂജപ്പുര സെൻട്രൽ ജയിൽ എല്ലാം അവിടെ കാണും. അതുകൊണ്ട് ആളുകൾ പറയാണ് ഇതൊക്കെ പറ്റിപ്പാണ്, ഇതൊക്കെ തട്ടിപ്പാണ്. ഇല്ല, മനസ്സാക്ഷിയെ ക്ലിയർ ചെയ്യാൻ പറ്റും. എബ്രായർക്കേ ലേഖനം 9:14 എബ്രായർക്കേ ലേഖനം 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രാധികം ശുദ്ധീകരിക്കും. മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം. മനസ്സാക്ഷിക്കാതിരിക്കുന്ന എന്താണ്? നിർജീവ പ്രവൃത്തികൾ. ആത്മാവിൽ ജീവൻ പ്രാപിക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയം ജഡം എന്നാണ് വേദവസ്തു പറയുന്നത്. ജഡം, ജീവനില്ലാത്ത നിർജീവ പ്രവൃത്തികൾ, ജീവനില്ലാത്ത പ്രവൃത്തികളാണ് അതിനകത്തിരിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ. എന്താണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ? സൺഡേ സ്കൂളിൽ നമ്മൾ കാണാതെ പഠിച്ച സമാനം വായിച്ച വാക്യമാണ് ഗലാത്യർ 5:19. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുപ്പൂത്ത് മുതലായവെന്ന് വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വാക്യം ഏതെങ്കിലും കൺവെൻഷൻ സ്റ്റാളിൽ വാങ്ങാൻ കിട്ടുമോ? കിട്ടുമോ? അവിടെ അച്ചടിച്ച് വെച്ചിരുന്ന അവിടെ അതവിടെ തന്നെ ഇരിക്കും, ആരും വാങ്ങിച്ചോണ്ട് പോവില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഈ വാക്യം DTP എടുക്കണം. A4 സൈസിന് DTP എടുത്തിട്ട് ഒരു വീട്ടിന് കുറഞ്ഞതിന് 3 ഒന്ന് സിറ്റ് ഔട്ടിൽ ഒട്ടിക്കണം, വരണവർക്ക് വായിക്കാൻ, ഒന്ന് ബെഡ്റൂമിൽ നമുക്ക് കിടക്കുമ്പോൾ കാണത്തക്ക വണ്ണം, ഒന്ന് ബാത്റൂമിൽ ഒട്ടിക്കാനും കൊള്ളാം. കാരണം അവിടേക്കാണ് കൂടുതൽ സമയം നമ്മൾ നിൽക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ നമ്മളൊക്കെ PSE ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, PSE ടെസ്റ്റ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, മനസ്സിലായി? പലയിടത്തും കുഴഞ്ഞു വീണ് ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ PSE ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യണം. ഇതിലേതാണ് ഇന്ന് കൂടിയിരുന്നത്, ഏതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകില്ല, എൻട്രൻസ് ഇല്ല. 40 എൻ്റെ അപ്പൻ ഒരുപാട് അടക്ക ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ എല്ലാവരെയും സ്വർഗത്തിനാണ് അയച്ചത്. എൻ്റെ അപ്പ അയച്ച എല്ലാവരും സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം നരകത്തെക്കാളും ഭയങ്കരമായിരിക്കും. എല്ലാവരും സ്വർഗത്തിൽ അയക്കാൻ പറ്റുമോ? അല്ലാതെ തന്നെ ഒരു പള്ളിയിൽ 5 ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് അവാർഡ്, ഇൻക്രിമെൻ്റ്, പിന്നെ ചിലപ്പോൾ കാറൊക്കെയാണ് കിട്ടുന്നത്. ഇടയ്ക്കൊരു പള്ളിയിൽ പോയപ്പോൾ ഒരച്ഛൻ എന്നെ ഇങ്ങനെ കാണിച്ചു, എനിക്ക് പെട്ടെന്ന് പിടി കിട്ടില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞ പള്ളിയിലിരുന്നപ്പോൾ കിട്ടിയതാ 2 ഇതൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കിപ്പോൾ ഒരു സാറിന് നേരത്തെ തന്നു. സാറിനിത് പോകാൻ സമയത്ത് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഉദ്ഘാടകൻ ആദ്യം കൊടുക്കും, എനിക്ക് ഞായറാഴ്ച കിട്ടുമെന്നാണ് വിചാരിച്ചത്. സത്യം അറിയണം, സത്യമറിയണം. പൗലോസ് പറയും ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അത് നിർജീവ പ്രവൃത്തികളാണ്. ഇത് മാറ്റാൻ ഒരു പരിപാടിയില്ല. സ്നാനപ്പെട്ടാലും മാറില്ല, തിരുവത്താഴ്ത്താലും മാറില്ല. നിങ്ങൾക്കറിയാമോ
യേശു നടത്തിയ ആദ്യത്തെ തിരുവത്താഴ് ശുശ്രൂഷയിൽ സാത്താൻ സന്നിഹിതനായിരുന്നു. എങ്ങനെ അറിയാം? യേശു അപ്പമെടുത്ത് യൂദയ്ക്ക് കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറി. എന്തോ യേശു കൈവശം കൊടുത്താണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:22 ഒന്ന് വായിക്കാം. 28 ആ 25 വായിച്ചു. പറഞ്ഞു അടുത്ത കൊടുത്തു, കണ്ണം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു കർത്താവ് നേരിട്ട് അപ്പം കൊടുത്തപ്പോൾ സാത്താൻ കയറിയെങ്കിൽ നമ്മുടെ പാവം അച്ഛന്മാരൊക്കെ തരുമ്പോൾ എന്തൊക്കെ കയറില്ലേ? തരുന്ന താരെന്നല്ല, വാങ്ങുന്ന താരെന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. വാങ്ങുന്ന ആൾ ശരിയല്ലെങ്കിൽ സാത്താൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട് കയറാൻ. അവന് ചിലര് 26 കഴിഞ്ഞിട്ട് ഭയങ്കര പവറാണ് പോരാടാൻ. ഒരു പള്ളിയിൽ 27 ശുശ്രൂഷ കഴിഞ്ഞിട്ട് വെളിയിലാടി പുതുതായിട്ട് ചാർജ് എടുത്ത അച്ഛനാണ്. അച്ഛനൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് അച്ഛൻ അവിടെ നോക്കിക്കൊണ്ടേ അവരടിക്കട്ടെ. കാരണം പുതിയ ശക്തിയുണ്ട്. തിരുവനന്തപുരം ചേരുമ്പോഴേ പറയണത് അങ്ങനെയാണ്, ധൈര്യപൂർവ്വം പോരാടാൻ വേണ്ടി ഞാൻ ബാധ്യസ്ഥനാണെന്ന്. ഞായറാഴ്ച ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയും. കാരണം ഞായറാഴ്ച ഈ വെഞ്ചൊക്കെ നിറയുമെന്നാണ് എൻ്റെ ചിന്ത. ഇന്ന് വരാത്തവരൊക്കെ അന്നെങ്കിലും വരുമായിരിക്കും, അന്ന് സദ്യയും ഉണ്ടല്ലോ. ജീവൻ എന്താണ്? ജീവൻ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:4 4-5 വാക്യങ്ങൾ. യോഹന്നാൻ 1:4-5 അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. അതിനെ പോണം പോണം എന്ന് പറയാം, പോയി ഇരുട്ടേ പോ എന്ന് പറയണ്ട. വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. അപ്പോൾ ദൈവം വെളിച്ചമാകും, ആ വെളിച്ചത്തിൽ മനുഷ്യനുള്ള ജീവനുണ്ട്. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? എഫേസ്യർക്ക് ലേഖനം 5:8-9-10 എഫേസ്യർക്ക് ലേഖനം 5:8-9-10 മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് കർത്താവിന് പ്രസാദമായതെന്നൊന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പി. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. എന്താണ് വെളിച്ചം? ദൈവം വെളിച്ചമെന്ന് പറഞ്ഞാൽ ദൈവം സൽഗുണസമ്പൂർണനാണ്, ദൈവം നീതിമാനാണ്, ദൈവം സത്യവാനാണ്. നാമിലേക്ക് ആ വെളിച്ചം വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. സൽഗുണം വരും, നീതി വരും, സത്യം വരും. ജീവനുള്ളിൽ വരുമ്പോൾ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കർത്താവിനോട് പറയണം, ജീവിപ്പിക്കണം. ഈ ഭക്തന് ഇങ്ങനെ പാടിയല്ലോ, ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളിൽ, ജീവനില്ലേ പരനേ ഹവാൻ. ഈ പാട്ടൊന്നും ഇപ്പോൾ നമുക്ക് അറിയാം. ഇപ്പോൾ എല്ലാവർക്കും 4 parts അറിയാം. മറ്റേതൊക്കെ പാടിയ സ്റ്റാൻഡേർഡ് കുറവെന്നാണ്. ഇത് മോശം ശാസ്ത്ര എഴുതിയ പാട്ടാണ്. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളിൽ, ജീവനില്ലേ പരനേ ഭവാൻ. കൈവിട്ടാൽ പാപി ഞാൻ ചാകാനിടയമേ, കോപിച്ചു പോകരുതേ ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? ജീവൻ്റെ വഴിയിലാണോ നടക്കുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരുടെ പേരെന്ന് പറഞ്ഞാൽ ജീവൻ പ്രാപിച്ചവരുടെ പേര്. ആത്മാവിൽ ജീവൻ വരുമ്പോൾ ഹൃദയത്തിൻ്റെ ഇരുട്ടങ്ങ് മാറും. ആത്മാവായ ദൈവവുമായിട്ട് നമുക്ക് കമ്മ്യൂണിയൻ തുടങ്ങാൻ പറ്റും. ഏദൻ തോട്ടത്തിൽ ആദാമുഖവും ഈ ശരീരത്തിൽ മരിച്ചില്ല, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കപ്പെട്ടു. കറണ്ട് കട്ട് ചെയ്യുന്നത് പോലെ പേടി വന്നവർ ഓടി ഒളിച്ചു.
ദൈവം പിന്നെ അവരോട് സംസാരിക്കുന്നു. പക്ഷെ ഇവർക്ക് ദൈവത്തോട് ആ സന്തോഷവും കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചു തരാനായി യേശു വന്നു. ഈ ജീവൻ 40 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ജീവൻ കൃപയാൽ എനിക്ക് ലഭിച്ചത്. 40 years 1981 നവംബർ 28 11 മണിക്ക് ആ ജീവൻ എൻ്റെ ഉള്ളിലേക്ക് വന്നു. അന്ന് മുതൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പഠിച്ചൊന്നും തീർന്നിട്ടില്ല. ഈ ജീവൻ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. ഇതൊരു മതവിശ്വാസമല്ല. ഒരു മതം എന്ന് പറയുന്നത് അതേ കാർൽ മാർക്സ് പറഞ്ഞതുപോലെ അത് മയക്കുമരുന്നാണ്, നരകത്തിലേക്കുള്ള ഷോർട്ട് കട്ടാണ് മതം. ഒരു മതവും മനുഷ്യനെ രക്ഷിക്കുന്നില്ല. ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാ മതവും ഒന്നാണ്. പക്ഷേ യേശു ക്രിസ്തു വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഒരു മുന്നറിയിപ്പ് തന്നു. അതും കൂടെ മനസ്സിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് പറഞ്ഞുവിടട്ടെ. 2 കൊരിന്ത്യർ 11:4 2 കൊരിന്ത്യർ 11:4 ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരാത്മാവെങ്കിലും വേറൊരു സുവിശേഷമെങ്കിലും നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പുറത്തുകൊള്ളുന്നത് എനിക്ക് ആശ്ചര്യമായിരിക്കും. ഇന്ന് യേശു കണ്ണുനീർ തുടയ്ക്കും, രോഗം മാറ്റും, എല്ലാം ഇഷ്ടംപോലെ ടിവിയിലും എല്ലാം. യേശു വന്നത് ജീവൻ നൽകാനാണ്. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് നിത്യത്തിലേക്ക് പ്രത്യാശയോടെ പോകാനാണ്. എത്ര അടുത്ത് കേൾക്കുന്നുണ്ട്, വഞ്ചിക്കപ്പെടരുത്. ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സത്യവചനത്തിലേക്ക് മടങ്ങി വരാം. ജീവൻ്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ജീവിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമാവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷതാ. അനുദിനം തരുമാവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷതാ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. സ്വർഗീയപിതാവേ, ജീവന്റെ ഉറവിടമായവനെ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ മാറ്റുന്ന ജീവൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ജീവരക്തം, ഞങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകുന്ന വചനം, ഈ രാത്രിയിൽ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാം സ്വയം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പിൻ എന്ന് അപ്പോസ്തലനോട് പറഞ്ഞവനെ, ആ ആത്മാവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. മനുഷ്യർ തള്ളിയില്ലെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ളതല്ലായ അങ്ങടെ അടുക്കിലേക്ക് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. രാത്രി ആരോടെല്ലാം അങ്ങ് ഇടപെട്ടു എന്ന് അറിയാനറിയില്ല. ഈ വചനം അവരെ ജീവിപ്പിക്കട്ടെ, ജീവിപ്പിക്കട്ടെ, ആത്മാവിൽ ജീവൻ വ്യാപരിക്കട്ടെ.
ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നങ്ങ് പറഞ്ഞുവല്ലോ. ഹൃദയങ്ങളിലിരിക്കുന്ന നിർജീവ പ്രവൃത്തികൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ വിചാരിച്ചാൽ മാറത്തില്ല. അപ്പാ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി ജീവിപ്പാൻ കൃപമേൽ കൃപ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ ഉള്ളത്തിൽ വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കട്ടെ. ഭവനത്തിൽ പോയി വീണ്ടും അത് ധ്യാനിക്കട്ടെ. അത് പുതുബലത്തോടെ, സൗഖ്യത്തോടെ, വചനത്തിൻ്റെ ശക്തി വിടുതലായി, സൗഖ്യമായി, സമാധാനമായി, സന്തോഷമായി ഓരോ പ്രിയപ്പെട്ടവരിലും ക്രിയ ചെയ്യട്ടെ എന്ന് വിനയമായി അപേക്ഷിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടുള്ള യോഗങ്ങളോടും ഇന്ന് നമ്മൾ കൂടെ ഇരിക്കുമാറാകട്ടെ.